ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കായത്തൊലി വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നേന്ത്രക്കായയുടെ തൊലി ചെറുതായി അരിഞ്ഞതിന് ശേഷം കഞ്ഞിവെള്ളത്തിലിട്ടൊന്ന് നല്ലതുപോലെ കഴുകിയെടുക്കണം ഇതിലുള്ള കറകളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയറാണ് അപ്പോൾ ഈ കായത്തൊലിയും വൻപയറും കൂടെ നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം പിന്നെ നമുക്ക് ഈ കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു രണ്ട് വിസിലൊക്കെ വന്നാൽ മതിയാവും രണ്ട് വിസിൽ വരുമ്പോഴേക്കും നമ്മളുടെ കായത്തുള്ളിയും പയറൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്തി കിട്ടും ഇനി നമുക്കൊരു ചട്ടി എടുക്കാം ചട്ടി ചൂടായാൽ നമുക്ക് കുറച്ച് എണ്ണ എണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടിച്ചാൽ ഒരു മൂന്ന് ചുവന്ന മുളക് ഇതുപോലെ ചെറുതായി എരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കറിവേപ്പില കൂടി നമുക്ക് ചേർക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഏഴോ എട്ടോ ചുവന്നുള്ളി ചതച്ചെടുത്തത് അല്ലെങ്കിൽ നീളത്തിൽ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചുവന്നുള്ളി ചെറുതായി നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി വെളുത്തുള്ളിയും അതുപോലെ ചതച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് നീളത്തിൽ അരിഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചില്ലി ഫ്ലേക്സ് കയ്യിലില്ലായെങ്കിൽ ചുവന്ന മുളക് വീട്ടിലുണ്ടാവില്ല അപ്പോൾ അത് വറുത്ത് പൊടിച്ചെടുത്താൽ മതി നമുക്ക് കേട് കൂടാതെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അരക്കപ്പ് തേങ്ങയാണ് ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ തേങ്ങയ്ക്കൊന്ന് നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കായത്തൊലിയും വൻപയറും ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കായത്തൊലി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാം ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ചൂടായി വന്നാൽ നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ കായത്തൊലി തോരൻ വെച്ച് കഴിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും നമ്മളുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകളൊക്കെ പണ്ട് കാലം തൊട്ടേ ഒരു തോരനാണ് വളരെയധികം ടേസ്റ്റി ഉള്ളൊരു തോരനാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം